ബൈബിളിൽ സഭാപ്രസംഗകൻ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യമെന്ന്? ഇസ് ദർ എ റീസൺ ഫോർ ലിവിങ്? ലോകത്തുള്ള ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് സമ്പത്തിനും ലോകസുഖങ്ങൾക്കുമെല്ലാം വേണ്ടിയാണ്. നമ്മിൽ പലരും ഇന്ന് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അവസാനം സ്വർഗമാണ് നഷ്ടമാകുന്നതെന്ന് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാറില്ല. സഭാപ്രസംഗകൻ സമ്പത്തിനെതിരൊന്നുമല്ല, പക്ഷേ സമ്പത്തുണ്ടാക്കാനുള്ള ആഗ്രഹത്തിന് ആർത്തിക്ക് എതിരാണ്. ഞാനൊരു പണക്കാരിയോ പണക്കാരനോ ആകുമ്പോൾ എനിക്ക് സന്തോഷമായി ജീവിക്കാമെന്നാണ് നമ്മിൽ പലരും വിശ്വസിക്കുന്നത്. എന്നാൽ തെറ്റി. സമ്പത്തിനൊരിക്കലും നമ്മെ സന്തോഷിപ്പിക്കാനാകില്ല. എന്നാൽ സമ്പത്ത് കൂടുന്തോറും നമ്മൾ മെറ്റീരിയലിസത്തിലേക്ക് അടുക്കുകയാണ്. മെറ്റീരിയലിസം എന്നുള്ളത് സാധനങ്ങൾ ഓൺ ചെയ്യുക എന്നതല്ല. പിന്നെയോ, സാധനങ്ങൾ നമ്മെ ഓൺ ചെയ്യാൻ തുടങ്ങുന്ന ആ പോയിന്റ് ഓഫ് ടൈമില്ലേ, അവിടെയാ മെറ്റീരിയലിസം തുടങ്ങുന്നത്. 1 തിമോത്തിയോസ് 6:10 നമ്മോട് ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാത്തിന്മയുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പണമുണ്ടാക്കുകയോ സന്തോഷമായിട്ട് ജീവിക്കുകയോ ഒന്നുമല്ല. പിന്നെയോ, നമ്മുടെ ഹ്യൂമൻ സോൾ, അതിനെ വളർത്തിയെടുക്കാനുള്ളതാണ് ഈ ജീവിതം. ധനം ഈ ലോകത്താരെയും സമ്പന്നനാക്കിയിട്ടില്ല. എന്നാൽ ശുദ്ധിയുള്ളൊരു മനസ്സ് അതുറപ്പായും നമ്മെ വലിയ സമ്പന്നന്മാർ തന്നെയാക്കും. ശുദ്ധിയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ ഈ ലോക ജീവിതത്തിൽ നമ്മളുടെ സന്തോഷം നമ്മളെ അനുഭവിപ്പിക്കുവാൻ സാധിക്കൂ. അത് നമ്മൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും പെട്ടെന്ന് നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാം. You are listening to Heavenly Voice from Karis Youth.